ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അവനായിട്ടുണ്ടാക്കത്തില്ല. ഇന്ന് താമസിച്ച് നാളെ പോകുന്നവരാ ഞങ്ങളൊക്കെ. പക്ഷേ ഇവനെ പോലെ ഒരുത്ത് നിൽക്കുന്നിടം കൊളം തോണ്ടും. ശരസാന്റെ കാര്യത്തിൽ സങ്കടമുണ്ട്. എന്നാ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് കടപ്പാടൊന്നുമില്ല. അതത്രയും ജോസാറിൻ്റെ അടുത്ത് അമ്മച്ചിയുടെ അടുത്തും തന്നെ. ഇന്നലെ രാത്രി അപശബ്ദങ്ങളൊന്നും കേട്ടില്ലല്ലോ. അതിന് നീ ഞങ്ങളുടെ മുറിയുടെ മുന്നിൽ വന്ന് അപശബ്ദമല്ലോ ഉണ്ടാക്കിയായിരുന്നോ? അയ്യോ ഞാനല്ല, ലവൻ. മറ്റവന്റെ പ്രേതം ഇവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട്. വിദൂര സൂര്യയുടെ ധർമ്മസങ്കടത്തിലായി പോകും രോഹിണി. ചത്തുകളെ, അതുകൊണ്ടാണ് ശരസാർ പോലും മുന്നിലോട്ട് ചെല്ലാത്തത്.